ഭീഷണിപ്പെടുത്തി സുരേഷ് ഗോപി. വഖഫ് വിവാദ പരാമർശത്തിൽ പ്രതികരണം തേടിയതിന് 24 പ്രതിനിധിക്ക് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ ഭീഷണി. 24 പ്രതിനിധി അലക്സാം മുഹമ്മദിനെ വിളിച്ചു വരുത്തിയാണ് സുരേഷ് ഗോപി പ്രകോപിതനായത്. കേന്ദ്രമന്ത്രിയുടെ നടപടിയിൽ വ്യാപക വിമർശനമാണ് ഉയരുന്നത്. മുൻപത്തെ വഖഫ് പരാമർശത്തിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിക്കെതിരെ കെ മുരളീധരനും എ കെ ബാലനും നടത്തിയ പ്രസ്താവനകളിലായിരുന്നു 24 ചീഫ് റിപ്പോർട്ടർ അലക്സ് റാം മുഹമ്മദ് പ്രതികരണം തേടിയത്. മുനമ്പം വെച്ച് അങ്ങ് വഖഫിനെ കുത്തുകയാണ് എന്നാണ് കോൺഗ്രസും സി പി എം നേതാക്കളും പറയുന്നത്. ആ വിഷയം അകത്തേക്ക് വിളിച്ച് മോശമായി സംസാരിച്ചെന്നാണ് സുരേഷ്. ഒരു മാധ്യമ പ്രവർത്തകൻ അകത്തേക്ക് വിളിച്ച് മോശമായി സംസാരിച്ചെന്നാണ്. മറുപടി നൽകാതെ പോയ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ചോദ്യം ചോദിച്ച 24 പ്രതിനിധിയെ വിളിപ്പിച്ചു. ഞാൻ എന്താണ് പ്രസംഗിച്ചതെന്ന് നിങ്ങൾ കേട്ടോ, ഞാൻ എന്റെ പ്രസംഗം എന്തായിരുന്നു നിങ്ങൾ കേട്ടോ. ഞാൻ പറഞ്ഞു, ഞാൻ അതുമായി ബന്ധപ്പെട്ട് ഇന്ന് കോൺഗ്രസും സി പി എമ്മും നടത്തിയ അതിന്റെ തുടർ ഡെവലപ്മെന്റുകളെ സംബന്ധിച്ചുള്ള പ്രതികരണമാണ് ഞാൻ അങ്ങയോട് തേടിയതെന്ന് ഞാൻ വീണ്ടും ആവർത്തിച്ച അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു. പാർലമെന്റിൽ കാണിച്ചു തരാം, ഇതുമായി ബന്ധപ്പെട്ട് പാർലമെന്റിൽ കാണിച്ചു തരാം എന്നൊരു ഭീഷണി അദ്ദേഹം പറയുന്നു. മാധ്യമപ്രവർത്തകനെ വിളിച്ചു വരുത്തി അധിക്ഷേപിക്കുന്നത് വീഡിയോയിൽ പകർത്താൻ സുരേഷ് ഗോപിയുടെ ഗൺമാൻ ശ്രമിച്ചു. സ്വകാര്യ പരിപാടി കഴിഞ്ഞിറങ്ങിയ സുരേഷ് ഗോപിയോട് മാധ്യമപ്രവർത്തകർ അധിക്ഷേപത്തെ സംബന്ധിച്ച പ്രതികരണം തേടി. അകത്തേക്ക് വിളിച്ച് മോശമായി സംസാരിച്ചെന്നാണ് സുരേഷ്. ഒരു മാധ്യമപ്രവർത്തകൻ അകത്തേക്ക് വിളിച്ച് മോശമായി സംസാരിച്ചെന്നാണ്. സുരേഷ് ഗോപി മാപ്പു പറയണമെന്നാവശ്യപ്പെട്ട കേരള പത്രപ്രവർത്തക യൂണിയൻ നാളെ പ്രതിഷേധ ദിനം ആചരിക്കാൻ ആഹ്വാനം ചെയ്തു. സുരേഷ് ഗോപി ധാർഷ്ട്യ രാഷ്ട്രീയത്തിന്റെ കമ്മീഷണറായി സ്വയം മാറുകയാണെന്ന് സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം കുറ്റപ്പെടുത്തി. സിനിമയിൽ കാണിക്കുന്നതെല്ലാം പൊതുസമൂഹത്തോട് ആകാമെന്നാണ് സുരേഷ് ഗോപിയുടെ ധാരണയെന്ന് മന്ത്രി ജി ആർ അനിൽ. അദ്ദേഹം സിനിമ സ്റ്റൈലിൽ നിന്ന് ഇതുവരെ മാറിയിട്ടില്ല. അദ്ദേഹം സിനിമയുടെ ആ മൂഡിൽ നിൽക്കുകയാണ്. അതിലെ വാക്കുകളും അതിലെ അഭിനയ രീതിയും എല്ലാം നമ്മുടെ പൊതുസമൂഹത്തിൻ്റെ മുന്നിലും ആകാമെന്നാണ് അദ്ദേഹത്തിന്റെ ഓരോ വർത്തമാനവും പ്രവൃത്തിയിലൂടെ നമുക്ക് മനസ്സിലാകുന്നത്. സുഹൃത്തായതുകൊണ്ട് സുരേഷ് ഗോപിയുടെ പ്രവൃത്തിയെക്കുറിച്ച് അഭിപ്രായം പറയുന്നത് ശരിയല്ലെന്നായിരുന്നു മന്ത്രി കെ ബി ഗണേഷ് കുമാറിന്റെ പ്രതികരണം. സുരേഷ് ഗോപിയുടെ നടപടി മാധ്യമ സ്വാതന്ത്ര്യത്തിന് നേരെയുള്ള കടന്നുകയറ്റവും അവഹേളനവുമെന്ന് തിരുവനന്തപുരം പ്രസ് ക്ലബ് ഭാരവാഹികൾ വ്യക്തമാക്കി. വിവിധ ബ്യൂറോകൾക്കൊപ്പം 24 തിരുവനന്തപുരം.